കുറച്ച് സാംസ്കാരിക മനുഷ്യർ കൂടിയാകുന്നത് നല്ലതാണ്. രാഷ്ട്രീയത്തിൽ നമുക്ക് ഭിന്നതകളുണ്ടാവാം. ആ രാഷ്ട്രീയത്തിലെ ഭിന്നതകളും എതിർപ്പുകളുമെല്ലാം സഭയിലും ജനത്തിനും വേണ്ടി കൊണ്ടുവരാം. പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും ജനങ്ങളോടുള്ള അടുപ്പമാണ് അവർ തമ്മിലുള്ള അകലത്തിനും അടുപ്പത്തിനും കാരണമാകേണ്ടത്. നമ്മൾ തമ്മിൽ ജനങ്ങൾക്ക് വേണ്ടി അടുക്കാം, ജനങ്ങൾക്ക് വേണ്ടി അകല. ഈ അവിശ്വാസ പ്രമേയത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നുമില്ല, ഇതിൽ രാഷ്ട്രീയമായി ഒന്നുമില്ല. ഓരോ മനുഷ്യരും, ഞാൻ ഓർക്കുന്നു, ഇന്ത്യയിൽ രാഷ്ട്രീയമായി അകന്നു അടുത്തു നിന്ന കാലത്തെ തർക്കങ്ങളുടെയും സംവാദങ്ങളുടെയും കഥകൾ ഇപ്പോൾ നമുക്ക് വിവരാവകാശ നിയമം അനുസരിച്ച് പോലും കിട്ടാം. ആ കാലത്ത് ഉണ്ടായ വലിയ ഒരു തർക്കത്തിൻ്റെ സംഭവമാണ് ജവഹർലാൽ നെഹ്റുവും പട്ടേലും തമ്മിലുള്ള സംഭവം. ആ സംഭവം സോമനാഥ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടായിരുന്നു. അവർ രണ്ടുപേരും ഒരു പാർട്ടിയായിരുന്നു, ഒരു ക്യാബിനറ്റിലായിരുന്നു. സോമനാഥ ക്ഷേത്രം പുതുക്കി പണിയണം എന്ന് പട്ടേലും, ആ പണം ഇന്ത്യയിൽ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് നെഹ്റുവും, ഇതായിരുന്നു തർക്കം. നെഹ്റു പറഞ്ഞു, നമുക്ക് അത്യാവശ്യം ഒരു ആരാധനാലയമല്ല, നമുക്ക് എയർപോർട്ട് ആവശ്യമാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യമാണ്, നമുക്ക് ആതുരാലയങ്ങൾ ആവശ്യമാണ്. പട്ടേൽ അത് സമ്മതിച്ചില്ല. പട്ടേൽ പറഞ്ഞത്, ചിലതെല്ലാം ഉണ്ടായി വരുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ആദരവുണ്ടാവും, അഭിമാനമുണ്ടാവും. ആ തർക്കം തന്നെ സാർ ഇത്ര മനോഹരമായിരുന്നു. നമ്മൾ ഇവിടെ നടത്തുന്ന തർക്കത്തിന് എന്തെങ്കിലും മനോഹാരിതയോ എന്തെങ്കിലും രാഷ്ട്രീയമോ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നൂതനമായി ഏതെങ്കിലും തരത്തിലുള്ള ആശയത്തിന്റെ ഉൽപാദനമോ ഉണ്ടോ? ഇലക്ഷൻ വരികയാണ്, ഇലക്ഷനിൽ നമുക്ക് തർക്കിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ആയുധങ്ങളില്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയമായ ആയുധങ്ങൾ തേടുക. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇപ്പൊ ശ്രീരാമകൃഷ്ണനെതിരെ ശ്രീരാമകൃഷ്ണൻ പോയി എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പിന്റെ അങ്ങാട്ട് ഉദ്ഘാടനം നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് തീരുമാനിക്കാം. MLA മാരും മന്ത്രിമാരും ജനപ്രതിനിധികളും ആരും വ്യക്തികളുടെ ഏതെങ്കിലും ഉദ്ഘാടനത്തിന് പോണ്ട, തീരുമാനിക്കാൻ പറ്റുമോ? തീരുമാനിക്കണമെങ്കിൽ തീരുമാനിക്കണം. ജവഹർലാൽ നെഹ്റു അമ്പലങ്ങളിൽ പോകാതിരുന്നയാളാണ്. സോമനാഥ ക്ഷേത്രം പുതുക്കി പണിതിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന രാജേന്ദ്രപ്രസാദിനെ ക്ഷണിച്ചപ്പോൾ രാജേന്ദ്രപ്രസാദിനോട് പോകരുതെന്ന് എഴുതി തന്നെ അറിയിച്ചയാളാണ്. അത് പരിഗണിക്കാതെ രാജേന്ദ്രപ്രസാദ് പോയി. പക്ഷേ അദ്ദേഹം നടത്തിയ ഒരു മതേതരത്വ പ്രസംഗമാണ്. ഞാൻ പറയുന്ന ആ നെഹ്റുവിന്റെ പടം നിങ്ങൾ വെക്കുന്നില്ലേ? നെഹ്റു കോൺഗ്രസിന്റെ നേതാവായി ഇന്ത്യയിൽ 17 വർഷം ഭരിച്ചയാളാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? നെഹ്റു ഏതെങ്കിലും നിങ്ങൾ പറയുന്ന പോലെ നെഹ്റുവിന് അക്കാലത്ത് ഇടതുപക്ഷമല്ല, ഹിന്ദു മഹാസഭക്കാര് നെഹ്റുവിനെ ഒരു പെണ്ണിന്റെ പേരുമായി, അത് വിദേശത്തുള്ള ഒരു പെണ്ണിന്റെ പേരുമായി ബന്ധപ്പെടുത്തി ആക്ഷേപം ഉന്നയിച്ചു. നെഹ്റു ഇറച്ചി കഴിക്കുന്നയാളാണെന്ന് ആക്ഷേപം ഉന്നയിച്ചു. നെഹ്റു മദ്യപിക്കുന്നയാളാണെന്ന് ആക്ഷേപം ഉന്നയിച്ചു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളോ സോഷ്യലിസ്റ്റുകളോ ഒന്നും നെഹ്റുവിന്റെ പേരിൽ ചില സാമ്പത്തിക കാര്യങ്ങളിൽ തർക്കങ്ങളുണ്ടായിരുന്നു, അതൊന്നും ഏറ്റെടുത്തിട്ടില്ല സാർ. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ മനുഷ്യനായി മാറുക എന്നതാണ് രാഷ്ട്രീയത്തിന്റെ കാതലായ കാര്യം. രാഷ്ട്രീയ മനുഷ്യനായി മാറാൻ നമ്മൾ ചില പാഠങ്ങൾ പഠിക്കണം സാർ. ഞാൻ എല്ലാം പറഞ്ഞു പോവുകയല്ല, നെഹ്റുവിൽ നിന്ന് കോൺഗ്രസ് ചിലത് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും ഉന്നയിച്ച് അത് കേന്ദ്ര ഏജൻസികൾ ആരുടെ കയ്യിലാണെന്നും അവരെന്തിനാണ് മനുഷ്യന്റെ പിറകെ നടക്കുന്നതെന്നും ഇന്ത്യയിൽ അവർക്കെതിരായിട്ട് അവർക്ക് വില കൊടുത്ത് മേടിക്കാൻ പറ്റാത്ത ഏക ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരള ഗവൺമെന്റ് ആണെന്നും ഇതിനെ തകർക്കാൻ വേണ്ടി മറ്റു വഴികൾ ആലോചിക്കണമെന്നും കൃത്യമായി നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, കേരളത്തിലെ ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു കാര്യം പറയുന്നു, ശ്രീരാമകൃഷ്ണന്റെ പിന്നാലെ ഇന്ന് നടക്കുന്നവർ അധികം താമസിയാതെ നിങ്ങളെ പിന്നാലെ നടത്തും എന്ന് മാത്രമല്ല നിങ്ങളെ കിടത്തും എന്നുകൂടി ഉറപ്പാണ്. ഇത് മനസ്സിലാക്കിയിരിക്കണം. ആരാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെയും മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും ഇന്നത്തെ ശത്രു? BJPയിൽ തന്നെ BJPയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചിന്ത വളർന്നു വരുന്നുണ്ട്. ആ കാലത്താണ് അവർക്ക് കേരളത്തിലെ ഗവൺമെന്റിനെ പിടികൂടണം. ശ്രീരാമകൃഷ്ണന് മാത്രമല്ല, കേരളത്തിലെ മന്ത്രിമാരെ പിറകെ നടക്കണം, കേരളത്തിലെ നേതാക്കന്മാർക്ക് പിറകെ നടക്കണം. അതിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. നിങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് വിയോജിപ്പുണ്ടെങ്കിൽ
ആ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള സാധ്യതകൾ രാഷ്ട്രീയമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് ആരും എതിരല്ല. പ്രതിപക്ഷവും ഭരണപക്ഷവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ വിമർശനത്തിലൂടെ പരസ്പരം ശുദ്ധീകരിക്കാനുള്ളവരാണ്. ആ പരസ്പരം ശുദ്ധീകരണത്തിന്റെ ഏത് കഴിവ് ഉപയോഗിക്കുന്നതിന് ഞാൻ എതിരല്ല. രണ്ടാമത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു ഞാൻ രമേശ് ചെന്നിത്തലയെ കുറിച്ച് നിങ്ങൾ ഇവിടെ സഭയിൽ ഏതോ ഒരംഗം മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കുറിച്ച് പോലും പറഞ്ഞു. ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കുടുംബം വേറെയാണ്, ഒരു വ്യക്തിപരമായ ജീവിതം വേറെയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലാണ് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായത്. അല്ലാതെ പിണറായി വിജയൻ എന്ന വ്യക്തി ജനിച്ച കുടുംബത്തിന്റെ പേരിലോ തറവാട്ടിന്റെ പേരിലോ ഒന്നുമല്ല കേരളത്തിൽ രാഷ്ട്രീയത്തിൽ വന്നത്. ഇപ്പൊ അച്യുതമേനോൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു. ഒരിക്കൽ മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞ് തൃശ്ശൂരിൽ അദ്ദേഹം വൈകിട്ട് കുടപിടിച്ച് നടന്നു പോകുമ്പോൾ ചെറിയ മഴ വന്നു. മഴ വന്നപ്പോൾ ഒരാട്ടോക്കാരൻ കൊണ്ട് നിർത്തി അദ്ദേഹത്തോട് കേറാൻ പറഞ്ഞു. അദ്ദേഹം കേറിയില്ല. പകരം അദ്ദേഹം പറഞ്ഞത് പകരം അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഞാൻ ആട്ടോയിൽ കയറിയാൽ നാളെയും നിങ്ങളുടെ ആട്ടോ കണ്ടാൽ എന്നെ വെറുതെ വീട്ടിൽ കൊണ്ടാക്കാൻ ആഗ്രഹിക്കും. അത് ഒരിക്കൽ അങ്ങനെ കയറിപ്പോയാൽ നിങ്ങൾക്കും എനിക്കും അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ ഈ മഴയത്ത് കുടയും പിടിച്ചങ്ങ് പോകാം, നിങ്ങൾ നിങ്ങൾ ആട്ടോയിൽ പോവുക. നമ്മൾ തമ്മിലുള്ള ബന്ധം സ്ഥിരമായി തന്നെ സ്നേഹപൂർവ്വം നിലനിൽക്കുക. EMS എല്ലാ വസ്തുക്കളും സ്വത്തുക്കളും പാർട്ടിക്ക് എഴുതി കൊടുത്തത് അത് കേരളത്തിലൊരു മാതൃകയാണ്. പിണറായി വിജയൻ ചെറുപ്പകാലത്ത് കൊണ്ട അടിയും ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളും ജയിലും മർദ്ദനവുമെല്ലാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തിയതാണ്. രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ്. നമ്മൾ അത് ചർച്ച ചെയ്യണം. കോൺഗ്രസിൽ ആരും അങ്ങനെ അടി കൊണ്ടിട്ടുണ്ടായില്ല എന്നല്ല, കൊണ്ടിട്ടുണ്ട്. അങ്ങനെ കൊണ്ടിട്ടുള്ളവരുടെ എണ്ണം ഇപ്പൊ കുറവായത് കൊണ്ടാണ്, കൊള്ളാൻ പേടിയുള്ളത് കൊണ്ടാണ് BJP നിങ്ങൾ ഭയപ്പെടുന്നത്. അങ്ങനെ ഭയപ്പെടാതിരിക്കാവുന്ന ഒരു രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നതിന് ഇത്തരം ചർച്ചകളല്ല ആവശ്യം. ഇവിടെ ധൂർത്തിന്റെ കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും താഴെ ശങ്കരനാരായണൻ തമ്പിയിൽ ഹാള് നന്നാക്കിയിട്ടുണ്ട്, ഇത് ഈ സഭ ആക്കിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ആകത്തുക എന്താ? ഇതിന്റെ എല്ലാം ആകത്തുക കേരളത്തിലെ സാധാരണ മനുഷ്യരും നിയമസഭയിലെ നിങ്ങളും ഞാനും ഉൾപ്പെടെ ഉള്ളവരും തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുത്തിട്ടുണ്ട്. കേരള നിയമസഭയെ ജനങ്ങൾ കൂടുതൽ അറിയുന്നുണ്ട്. കേരള നിയമസഭയും ജനങ്ങളും തമ്മിലുള്ള അകലം കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പേപ്പർ രഹിത സഭയായി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ അതുള്ളത് ഹിമാചൽ പ്രദേശിലാണ്. ഇപ്പോഴുണ്ട്. ഞാൻ പറയുന്നത് എല്ലാം പരിഹരിക്കണം. ഇപ്പം ഈ ധൂർത്തിന്റെ കാര്യം പറയുമ്പോ, അല്ല നിങ്ങൾ ചെറുപ്പക്കാരാണല്ലോ, ചെറുപ്പക്കാരോടും ഞാൻ പറയുന്നു, ധൂർത്തിന്റെ കാര്യം പറയുമ്പോ ധൂർത്ത് എന്താണെന്ന് നിർവചിക്കണം. ഈ മഹാഭാരത യുദ്ധത്തിൽ നിർവചിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു പദമായി ഭീഷ്മർ പറയുന്നത് ധർമ്മമാണ്. അത് കൂടുതൽ അറിവുള്ളവർക്ക് പറയാൻ പ്രയാസവും അറിവ് കുറഞ്ഞവർക്ക് പറയാൻ എളുപ്പവുമാണ്. ആ സഭയിൽ വികർണൻ ധർമ്മം പറയുന്നുണ്ട്, പക്ഷെ ഭീഷ്മർ ധർമ്മത്തെ നിർവചിക്കുന്നില്ല. ഈ ധൂർത്തും അതുപോലാണ്. എന്താണ് ധൂർത്ത്? താജ്മഹൽ ഒരു ധൂർത്താണോ? എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് അമേരിക്ക ഒരു സപ്താത്ഭുതങ്ങൾ ഒന്നുണ്ടാക്കാനാണ്, അത് ധൂർത്താണ്. ഇപ്പൊ ദുബൈയിൽ കെട്ടിയ 122 നിലയുള്ളത് ധൂർത്താണ്. ഇങ്ങനെ പലതും ധൂർത്താണ്. ധൂർത്ത് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെയും ഒരു സഭയുടെയും ഒരു സംസ്ഥാനത്തിന്റെയും ആത്മാഭിമാനമാകുന്ന പലതും ധൂർത്തല്ല. ഈ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ശ്രീരാമകൃഷ്ണൻ തറവാട്ടിൽ കൊണ്ടുപോകുന്നതല്ല, ഇവിടുത്തെ മന്ത്രിമാർ അവർക്ക് കൊണ്ടുപോകുന്നതല്ല. ഇതെനിക്കും നിങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും എല്ലാ കാലത്തും അഭിമാനമായിട്ടുള്ളതാണ്. ഒരു സ്റ്റേറ്റിന് വേണ്ടി ഒരു സമൂഹത്തിന് വേണ്ടി സൃഷ്ടിക്കുന്ന ഒന്നും ധൂർത്തല്ല. ഞാൻ ധൂർത്തിന്റെ പേരിൽ, ധൂർത്ത് കല്യാണത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ തന്നെ ഒരു പ്രമേയം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ധൂർത്താണ്. വ്യക്തിപരമായി ഒരാൾ നടത്തുന്നതേ ധൂർത്താവൂ. വ്യക്തിപരമായി നടത്തുന്ന ആർഭാടങ്ങളെ ധൂർത്താവൂ. വ്യക്തിപരമായി നടത്തുന്ന സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്ന നിർമ്മാണങ്ങളെ ധൂർത്താവൂ. സമൂഹത്തിന് വേണ്ടിയുള്ളതൊന്നും ധൂർത്തല്ല. അത് ഈ സമൂഹത്തിന്റെ അസറ്റാണ്. ഈ നാടിന്റെ പ്രത്യേകതയിൽ സമൂഹത്തിന് അഭിമാനം കൊള്ളാവുന്നതാണ്. ഇത് ലോകത്തിലെവിടെയുമുണ്ട്. ഞാൻ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു പോകുകയല്ല.
ശ്രീരാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രതിഭമുണ്ട്. അദ്ദേഹം സർഗസിദ്ധിയുള്ള, സമൂഹത്തോട് ബന്ധമുള്ള, സമൂഹത്തിന്റെ യൗവന താല്പര്യങ്ങളും അറിവിന്റെ താല്പര്യങ്ങളും മനസ്സ് നിറയുള്ള ഒരാളാണ്. അതുകൊണ്ട് പലതും കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം സർഗസിദ്ധിയുള്ള പിന്നെ പ്രഗത്ഭരായ സ്പീക്കർമാർ കേരളത്തിൽ ഇരുന്ന കാലത്തെല്ലാം അത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കേരളത്തിന്റെ ഒരു പാതയാണ്, കേരളത്തിന്റെ ഒരു മാതൃകയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം അങ്ങനെ കണക്കാക്കുക. നമുക്ക് നമ്മുടേതായ കേരളത്തിൻ്റെതായ ചില അഭിമാനങ്ങളും നമ്മുടേതായ സ്വകാര്യമായ ചില അഭിമാനങ്ങളുമുണ്ട്. ആ സ്വകാര്യ അഭിമാനത്തിന്റെ ഭാഗം കൂടിയാണ് ശ്രീരാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ പേരിൽ ഏതോ ഒരാൾ കോടതിയിൽ പറഞ്ഞ അത് അവിശ്വാസ പ്രമേയമായി, അവരിൽ വിശ്വാസം ഉറപ്പിച്ച് ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മളിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്നതിന് തുല്യമാണ്. സത്യത്തിൽ ഉമ്മർ വളരെ പഠിച്ചു പറയുന്ന, നന്നായി ഹോംവർക്ക് ചെയ്ത് ഇവിടെ കാര്യങ്ങൾ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന ഒരാളാണ്. പക്ഷേ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ആ അവിശ്വാസം അവതരിപ്പിച്ച ആളിലുള്ള അവിശ്വാസം കൂടിയാണ്. ഈ സഭയിലുള്ള വിശ്വാസമാണ് ഏറ്റവും വലിയ വിശ്വാസം. സഭയിലുള്ള വിശ്വാസത്തിന്റെ ആദ്യ വിശ്വാസം സ്പീക്കറിലുള്ള വിശ്വാസമാണ്. അത് സ്വപ്നയിലുള്ള വിശ്വാസമല്ല, സ്പീക്കറിലുള്ള വിശ്വാസമാണ്. അത് പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ആകെ വിശ്വാസമാണ്.